ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൊസൽ ടേസ്റ്റ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഗ്രിൽഡ് ഫിഷ് ആണ്. ഇത് കപ്പേരയോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. കൊറോണ ഒക്കെ ആയതുകൊണ്ട് ചെറിയ മീനൊക്കെ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഈ ചെറിയ മീൻ കൊണ്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ പൊഴിയാളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നടുവിൽ നിന്ന് പിളർത്തി കട്ട് ചെയ്ത് ഇതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മുളകുപൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ പെരുംജീരപ്പൊടി, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു ടീസ്പൂൺ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഈ മസാല ഓരോ മീനിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. രണ്ട് സൈഡ് നല്ലോണം തേച്ച് പിടിപ്പിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അടുപ്പിൽ കനലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്രില്ല് വെച്ച് കൊടുക്കാം. ഇനി ഓരോരോ മീനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ മീനും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രില്ല് നമുക്ക് അടച്ച് ലോക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗ്രില്ല് തിരിച്ച് വയ്ക്കാം. എല്ലാ സൈഡും വെന്തിട്ട് വേണ്ടിയിട്ടും തിരിച്ച് മറച്ചിട്ട് വേവിക്കണം. നമുക്ക് ഗ്രില്ല് തുറന്നിട്ട് മീനിൻ്റെ പുറത്തേക്ക് നമുക്ക് എണ്ണ തളച്ച് കൊടുക്കാം. മീൻ പൊരിച്ച എണ്ണയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ മീനിൻ്റെ എല്ലാ സൈഡും ഇങ്ങനെ എണ്ണ നമുക്ക് തളച്ച് കൊടുക്കാം. എന്നിട്ടിത് തിരിച്ച് വെച്ചെടുക്കാം. അപ്പോഴത്തേക്കും പുകയൊക്കെ വന്ന് തുടങ്ങും. ആ പുകയൊക്കെ മീനിലേക്ക് പിടിക്കുമ്പോഴാണ് അത് നല്ല ടേസ്റ്റും ഫ്ലേവറും നല്ല മണമൊക്കെ കിട്ടുന്നത്. ഏകദേശം മീൻ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രില്ല് കൂടെ റെഡി ആയിട്ടുണ്ട്. ഈ കനലൊക്കെ എടുത്ത് മാറ്റാം. ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.